കാസർഗോഡ് കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിനാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തുളു കൊങ്ങിണി ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് നീലേശ്വരം സംസ്ഥാനത്തിൻ്റെ വടക്കേയറ്റത്തെ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു തുളു കൊങ്ങിണി ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് നീലേശ്വരം സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ് കാസർഗോഡ് കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള താലൂക്കും കാസർഗോഡാണ് കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ് കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ അതിന് പതിനാറ് കിലോമീറ്ററാണ് ലെങ്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരി പുഴ അതിന് യു ഉള്ളത് ഷിറിയ നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പാർലമെൻറ്റ് മണ്ഡലം കാസർഗോഡാണ് കേരളത്തിൽ വടക്കേയറ്റത്തുള്ള താലൂക്ക് കാസർഗോഡാണ് കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ് കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ ഇതിന് പതിനാറ് കിലോമീറ്റർ നിളണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരി പുഴ ഇതിൻ്റെ ആകൃതി യു ഷേപ്പ് ആണ് ചെറിയ നദി കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ അത് സ്ഥിതി ചെയ്യുന്നത് കുഡലു അത് കാസർഗോഡാണ് കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരേയൊരു ജില്ലയാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തത്തെ ആധാരമാക്കി ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർനാട്ടം കണ്ണുതീർത്ഥ ബീച്ച് കാപ്പിൽ ബീച്ച് എന്നിവ കാസർഗോഡിലാണ് മന്ദരോഗങ്ങൾക്ക് വേണ്ടി ലോകത്തിലാദ്യമായി ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് അപ്പോൾ ഏറ്റവും കൂടുതൽ അടക്കം ഉൽപ്പാദിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി അത് സ്ഥിതി ചെയ്യുന്നത് കുടലൂർ അത് കാസർഗോഡാണ് കേരളത്തിലെ പുകയില കൃഷിയുള്ള ഒരേയൊരു ജില്ലയാണ് കാസർഗോഡ് എൻഡോസൾഫൻ ദുരന്തത്തെ ആധാരമാക്കി ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർന്നാട്ടം കണ്ണുതീർത്ത ബീച്ച് കാപ്പിൽ ബീച്ച് ഇത് കാസർഗോഡ് ജില്ല ജില്ലയിലാണ് മതരോഗങ്ങൾക്ക് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് ടെലി മെഡിസിൻ സംവിധാനം ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ പ്രസിദ്ധമായ ജലക്ഷേത്രമായ അനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഗൗഡസാരസ്വത്ത വിഭാഗത്തിൻ്റെ പ്രസിദ്ധമായ അനന്തേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ് മാലിക് ദിനാർ പള്ളി കാസർഗോഡ് ജില്ലയിലാണ് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ശിവപ്പ ശിവപ്പനായ്ക്കറാണ് ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ ജലക്ഷേത്രമാണ് അനന്തപുരം ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഗൗഡ സാരസ്വത്വ വിഭാഗത്തിൻ്റെ പ്രസിദ്ധമായ അനന്തേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ് മാലിക് ദിനാർ പള്ളി കാസർഗോഡ് ജില്ലയിലാണ് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ബദിനൂരിലെ ശിവപ്പനായ്ക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബേക്കൽ കോട്ടയെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ടൂറിസം പ്രദേശമായി പ്രഖ്യാപിച്ചു സോമശേഖര നായിക്കർ പണി കഴിപ്പിച്ച ഹോസ്ദുർഗ് കോട്ട ശിവപ്പ ശിവപ്പനായ്ക്കർ പണി കഴിപ്പിച്ച കോട്ട എന്നിവ ജില്ലയിലെ ആകർഷണ കേന്ദ്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരം നടന്ന ജില്ലയാണ് കാസർഗോഡ് കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡിലെ ഷീതാംകോളിലാണ് എൻ എൻഡോസൾഫൻ ദുരന്തം വിതച്ച സ്വർഗ്ഗ പെദ്ര എന്നീ സ്ഥലങ്ങളൊക്കെ കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൾഫാൻ സമരനായികയാണ് ലീലാകുമാരിയമ്മ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബേക്കൽ കോട്ടയെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ടൂറിസം പ്രദേശമായി പ്രഖ്യാപിച്ചു സോമശേഖര നായിക്കർ പണി കഴിപ്പിച്ച ഹോസ്ദുർഗ് കോട്ട ശിവപ്പ നായിക്കർ പണി കഴിപ്പിച്ച ചന്ദ്രഗിരി കോട്ട എന്നിവ ജില്ലയിലെ ആകർഷണ കേന്ദ്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ് കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് അത് ശി സ്ഥിതി ചെയ്യുന്നത് എൻഡോസൾഫാൻ ദുരന്തം വിതച്ച സ്വർഗ്ഗ പെദ്ര കാസർഗോഡ് ജില്ലയിലാണ് ഈ എൻഡോസൽഫാൻ സമരനായികയാണ് ലീല കുമാരിയമ്മ കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിന്തോട്ടമാണ് നീലേശ്വരം പി കുഞ്ഞിരാമൻ നായർ സ്മാരകം കാഞ്ഞങ്ങാടാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള സ്ഥലമാണ് തലപ്പാടി കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ അപ്പോൾ കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻതോട്ടം നീലേശ്വരത്താണ് പി കുഞ്ഞിരാമൻ നായർ സ്മാരകം കാഞ്ഞങ്ങാടാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള സ്ഥലമാണ് തലപ്പാടി കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ